ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘദൂര യാത്രാ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, മഞ്ചേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ, കേരളത്തിലെ മൊത്തം ജില്ലകളിലെ അഡ്വക്കേറ്റ് ക്ലർക്കുമാരുടെ സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് മെയ് 13 14 തീയതികളിൽ വെച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ മെയ് 13 തീയതി പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാനൊരു അഡ്വക്കേറ്റ് ക്ലർക്കാണ്, മഞ്ചേരിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മഞ്ചേരിയിൽ നിന്ന് ഒരു ബസ് ആൾക്കാരാണ് കേട്ടോ പുറപ്പെട്ടത്. അപ്പോൾ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ, ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നത്. ഓഫീസിൽ നിന്നും ആരുമില്ല, വീട്ടുകാരുമില്ല, ഫ്രണ്ട്സൊക്കെ ഉണ്ട്, എല്ലാ ക്ലർക്കുമാരും ഉണ്ട്. മഞ്ചേരിയിൽ നിന്ന് പകുതി ക്ലർക്കുമാർ മൊത്തം ഉണ്ട്. അപ്പോൾ പക്ഷേ മഴ ഇങ്ങനെ പെയ്തിട്ട് മുഖത്തേക്ക് ഇങ്ങനെ മഴത്തുള്ളി അടിച്ചപ്പോൾ നല്ലൊരു സുഖം. അപ്പോൾ യാത്രേൻ്റെ ആ ക്ഷീണം അതൊക്കെ ഇങ്ങോട്ട് മാറിയിട്ടോ. പിന്നെ രാത്രി യാത്ര എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു, മഴ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് അത് വല്ലാത്തൊരു വശ്യമനോഹരമായിട്ട് ഇങ്ങനെ തോന്നിയിട്ടോ. അങ്ങനെ പോയപ്പോൾ ഫസ്റ്റ് ഞങ്ങളുടെ ക്ലർക്കുമാർ സെക്രട്ടറി ആയിരുന്നു സതീഷേട്ടനെ മൊത്തത്തിലെല്ലാം വിവരിച്ചു തന്നിട്ട് ഫസ്റ്റ് പാട്ടിന് തുടക്കം ഇട്ടത് അദ്ദേഹമാണ് കേട്ടോ. അദ്ദേഹം ഒരു പാട്ടുകാരനാണ്, അദ്ദേഹത്തിൻ്റെ മകള് അറിയപ്പെടുന്ന ഒരു ഗായികയായി ഉയർന്നു വരികയാണ്, നല്ല പാട്ട് പാടുന്ന കുട്ടിയാണ്, ഒരു കുടുംബം മൊത്തം കലാകാരന്മാരാണ് കേട്ടോ. അപ്പം അദ്ദേഹം തന്നെ എഴുതിയ ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടാണ് പാടിയത്. പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പാടിയിട്ടോ. ശരിക്കും പറഞ്ഞ സമ്മേളനം എന്നല്ല, ഒരു ടൂറ് പോലെയാണ് എല്ലാവരും ആ യാത്ര ആസ്വദിച്ച് പോയത് കേട്ടോ. പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഭയങ്കര പാട്ടായിരുന്നു കേട്ടോ. കുറേ ഏട്ടന്മാരും കുറേ അനിയന്മാരും ഒക്കെ ആയിട്ട്, കുറേ ചേച്ചിമാരും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ലേഡീസിൻ്റെ ഭാഗത്തു നിന്ന് ആരും പാട്ട് പാടുന്നില്ല, ഭയങ്കര പ്രശ്നമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ രണ്ടുപേരും മാപ്പിളപ്പാട്ട് പാടിട്ടോ. നമ്മൾ പിന്നെ പാട്ട് ഗ്രൂപ്പിലൊക്കെ പാടി നിന്നിട്ടുള്ളൊരു പരിചയം വെച്ചിട്ട് പാട്ട് പാടാൻ അറിയില്ലെങ്കിലും ഞാനൊരു പാട്ടൊക്കെ പാടിട്ടോ. അങ്ങനെ വെള്ളിച്ചെല്ലം വെതറിക്കൊണ്ട് ബസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ പാടുന്നുണ്ട്. അപ്പോൾ എൻ്റെ സീറ്റിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജ്യോതി ചേച്ചിയും ശ്യാമളേച്ചിയാണ് കേട്ടോ. ഈ ജ്യോതി ചേച്ചിയും ശ്യാമളേച്ചിയും തീർത്ഥയാത്രയും ടൂറൊക്കെ കൊണ്ടുപോകുന്ന സംഘത്തിൽപ്പെട്ട ആളാണ് കേട്ടോ. ഞാൻ അവരുടെ കൂടെയാണ്, ഞാനും എൻ്റെ ഓഫീസിലെ പ്രഭവക്കീലും കൂടെ ഒരു പ്രാവശ്യം രാമേശ്വരത്ത് പോയത് അവരുടെ കൂടെയാണ് കേട്ടോ. അപ്പോൾ അവരാണ് എൻ്റെ സീറ്റിലിരിക്കുന്നവർ. അപ്പോൾ അവരുടെ കൂടെയുള്ള യാത്രയൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരൊക്കെ ഉറങ്ങിയിട്ടും ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ നോക്കിയിട്ടോ. അപ്പോൾ എടപ്പാള്, തൃശ്ശൂർ, അത് കഴിഞ്ഞിട്ട് എറണാകുളം, അത് കഴിഞ്ഞ് ഹരിപ്പാട്, ആലപ്പുഴ, പിന്നെ കൊല്ലം, കരുനാഗപ്പള്ളി, തിരുവനന്തപുരം, അങ്ങനെയാണ് കേട്ടോ പോയത്. അപ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോ ആ ഭാഗത്തുള്ള ഓരോ പ്രത്യേകതകൾ ഇങ്ങനെ നോക്കി രാത്രി. പിന്നെ എല്ലായിടത്തും മഴയാണ്, മഞ്ചേരിയിൽ നിന്ന് പോയപ്പോഴേ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ എടപ്പാൾ എത്തിയപ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കാനിറങ്ങി. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ ഓഫീസിൽ നിന്ന് തന്നെ പോകുന്നത്. ഓഫീസിൽ നിന്ന് ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ അതിൽ ഇടയിൽ ഭക്ഷണം കഴിക്കാത്തവരുണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് വേണ്ടി എടപ്പാളെത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. അങ്ങനെ ഭക്ഷണം കഴിച്ച് വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എറണാകുളമൊക്കെ എത്തിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ രാത്രി യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ട് എനിക്ക്. ചാറ്റൽ മഴ, പെരുമഴ, രാത്രി നല്ല ലൈറ്റ്, നല്ല രസമായിട്ട് തോന്നി. ഇതിനേക്കാളും രസമെന്ന് തോന്നുന്നത് സാധാരണ KSRTC ബസ്സിൽ ഇങ്ങനെ പോകുമ്പോഴായിരിക്കും. എൻ്റെ ഓരോ ഇഷ്ടങ്ങളാണ് കേട്ടോ, അത് അതിലേറെ രസമായിരിക്കും തോന്നുന്നു കേട്ടോ. കാരണം മുഖത്തേക്ക് ഇങ്ങനെ മഴത്തുള്ളി വന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. അന്നൊന്ന് കൊല്ലം ജില്ലയിലെത്തിയപ്പോഴൊക്കെ ഞാൻ ഉറങ്ങിപ്പോയിട്ടോ. അങ്ങോട്ട് പോയപ്പോഴും ഉറങ്ങി, ഇങ്ങോട്ട് പോന്നപ്പോഴും ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കൊല്ലം ജില്ല കണ്ണ് തുറന്ന് കാണണം എന്നൊരു എന്നെ ആഗ്രഹത്തിൽ തന്നെയാണ് ഉറങ്ങാതെ ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ കായലാണ് കേട്ടോ ഈ കാണുന്നത്. ഏത് കായലാണെന്ന് അറിയില്ല, അഷ്ടമുടി കായലാണോ എനിക്കറിയില്ല, ഏത് കായലെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും കൊല്ലം ജില്ലയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഓരോ സ്ഥലത്തെത്തുമ്പോൾ അതിൻ്റെ ബോർഡ് നോക്കുന്നുണ്ട്, അപ്പോൾ എവിടേക്ക് എത്തിയെന്ന് അറിയാലോ. കൊല്ലം, കരുനാഗപ്പള്ളി ആ ഭാഗങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങളിതാ രാവിലെ ഒരു 7 മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിട്ടോ. ഇതാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അപ്പോൾ തിരുവനന്തപുരത്തെത്തി ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി പോവുകയാണ്. തമ്പാനൂർ ഭാഗത്തെത്തിയാണ് ഡോർമിറ്ററി സൗകര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഫ്രഷായി. അപ്പോൾ ഞങ്ങളിതാ തിരുവനന്തപുരം ടൗണിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചായ കുടിക്കണം, അത് കഴിഞ്ഞിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രം കാണണം, അത് കഴിഞ്ഞിട്ട് കോവളം പോകണം.
പിന്നെ വൈകുന്നേരം 3 മണി 2 മണി 3 മണി സമയത്താണ് സമ്മേളനം. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ സമ്മേളനം നടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ പേട്ട എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോകുന്നത് അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം കാണാനാണ്. അപ്പോൾ അനന്തപത്മനാഭൻ്റെ മണ്ണിലൂടെ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. തിരുവനന്തപുരം ടൗണിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അത് ഭയങ്കര ഒരു എന്താ നമ്മുടെ തലസ്ഥാന നഗരം. ഞങ്ങൾ എത്ര ദൂരത്തു നിന്നാണ് വരുന്നത്? മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളിതാ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഉള്ളിലേക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പുറത്ത് നിന്ന് കുറച്ചൊരു വീഡിയോസ് എടുത്തു, പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു, അത്രേ എടുത്തുള്ളൂ. ഏതായാലും ഭാഗ്യത്തിന് മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ മഴ ഉണ്ടായിരുന്നു, പകല് മഴയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് കുറച്ച് വീഡിയോസ് ആട്ടോ എടുത്തത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സീനിയർ ക്ലർക്കാണ് രാജേട്ടൻ, മറ്റത് ശ്യാമളേച്ചി. ജ്യോതി ചേച്ചി അവിടെ എവിടെയോ ഉണ്ട്. ജ്യോതി ചേച്ചി വീഡിയോയിലൊന്നും പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനും ശ്യാമളേച്ചിയും കൂടെയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫോണൊക്കെ അവിടെ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങളൊന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പോകുന്നു കേട്ടോ. പക്ഷേ ഉള്ളിലേക്കൊന്നും ശരിക്കും ഉള്ളിൽ തൊഴുത് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ വെയിറ്റിംഗ് ആണ്. പിന്നെ നട അടച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നില്ല, ചുറ്റും ഇങ്ങനെ ഒന്ന് ചുറ്റി ഇങ്ങനെ പോകുന്നു കേട്ടോ. പക്ഷേ എന്നാലും ഭയങ്കര സന്തോഷമായിട്ടോ. 2013 വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പത്മനാഭ സ്വാമി ക്ഷേത്രം ഒന്ന് കാണുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി, അതൊരു ഭാഗ്യമായിട്ടാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ ഞങ്ങളിതാ അവിടുന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ആ മുന്നിലൊക്കെ ഞങ്ങളൊപ്പമുള്ള ക്ലർക്കുമാർ തന്നെയാണ് കേട്ടോ ഒപ്പമുള്ളത്. അങ്ങനെ അനന്തപത്മനാഭ സ്വാമിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. ഇനി പോകുന്നത് കോവളത്തോട്ടാണ് കേട്ടോ. അപ്പോൾ കോവളത്തിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.